സിപിഐ രാഷ്ട്രീയ മാറ്റത്തിന് തയ്യാറെടുക്കുകയാണോ? മുഖ്യമന്ത്രി പിണറായി വിജയൻ നേതൃത്വം ഒഴിയണമെന്ന സിപിഐ ജില്ലാ കൗൺസിലുകളുടെ ആവശ്യം പെട്ടെന്നുണ്ടായ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ആങ്കുരിച്ചതല്ലെന്നാണ് സിപിഎമ്മിന്റെ വിലയിരുത്തൽ. എൽഡിഎഫിൽ നിന്നുകൊണ്ട് ഇനി രാഷ്ട്രീയമായൊരു നേട്ടവുമില്ലെന്നും മുന്നണി മാറുന്നതാണ് നല്ലതെന്നുമുള്ള സിപിഐ ഇടുക്കി ജില്ലാ കൗൺസിലിന്റെ പ്രമേയം സിപിഐയിൽ സംസ്ഥാന തലത്തിൽ നടക്കുന്ന ചർച്ചകളുടെ ബഹിസ്ഫരണം മാത്രമാണ്. സിപിഐയുടെ നാല് മന്ത്രിമാരും ശോഭിക്കുന്നില്ലെന്ന അഭിപ്രായമാണ് എല്ലാ ജില്ലാ കമ്മിറ്റികൾക്കും. എറണാകുളം ജില്ലാ കമ്മിറ്റിയും തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയും കണിശമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇനി ഈ മുന്നണി ഭരണം മുന്നോട്ടു പോയാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ വൻ തിരിച്ചടിയാണ് ലഭിക്കുകയെന്നാണ് സിപിഐയുടെ നിലപാട്. പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്നും മാറണമെന്ന അഭിപ്രായം മുന്നണിയിൽ അവതരിപ്പിക്കാനുള്ള നീക്കത്തിലാണ് സിപിഐ. സിപിഐ ഏറെ പ്രതീക്ഷിച്ചിരുന്ന തൃശൂർ സീറ്റ് നഷ്ടമായതും ബിജെപി തൃശൂർ സീറ്റിൽ വൻ വിജയം നേടിയതും ബിജെപി സിപിഎം അന്തർധാരയുടെ ഫലമായാണെന്ന് സിപിഐ വിശ്വസിക്കുന്നുണ്ട്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസടക്കം സിപിഎം നേതാക്കൾ കുരുക്കിലായ കേസുകളിൽ നിന്നും രക്ഷപ്പെടാനായി സിപിഎം വിഎസ് സുനിൽകുമാറിനെ രാഷ്ട്രീയമായി ബലി കൊടുക്കുകയായിരുന്നുവെന്നാണ് സിപിഐയുടെ ആരോപണം. ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് ഇഡി ചോദ്യം ചെയ്ത നേതാക്കളിൽ ഒരാളായ എം കെ കണ്ണനെ തൃശൂരിൽ പ്രചരണ സമിതിയുടെ ചെയർമാനാക്കിയത് വലിയ തിരിച്ചടിക്ക് വഴിവെച്ചുവെന്നാണ് സിപിഐ ആരോപണം. തിരുവനന്തപുരത്ത് ബിജെപി നടത്തിയ മികച്ച മുന്നേറ്റവും സിപിഐയെ അസ്വസ്ഥരാക്കുന്നുണ്ട്. പന്ന്യൻ രവീന്ദ്രന് അനുകൂലമായ ഒരു രാഷ്ട്രീയ നീക്കവും തിരുവനന്തപുരത്ത് സിപിഎമ്മിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ലെന്ന ആരോപണവും സിപിഐ ഉന്നയിക്കുന്നുണ്ട്. ദേശീയ തലത്തിൽ കോൺഗ്രസുമായി ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയതിൽ ഏറ്റവും വ്യക്തമായ നിലപാട് സ്വീകരിച്ച പാർട്ടിയാണ് സിപിഐ. ദേശീയ തലത്തിൽ ഒരുമിച്ച് നിൽക്കാൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ട് സിപിഐ കോൺഗ്രസ് സഖ്യം ഉണ്ടാക്കിക്കൂടെന്ന ആലോചനയും സിപിഐ നേതാക്കളിലുണ്ട്. ഇടതുമുന്നണിയുടെ ഭാഗമായി നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് സിപിഐക്ക് രാഷ്ട്രീയമായ വളർച്ച കൈവരിക്കാൻ കഴിയാതെ പോകുന്നതെന്ന ആരോപണവും സിപിഐ നേതാക്കൾ ഉന്നയിക്കുന്നുണ്ട്. അസ്വസ്ഥരായ നിരവധി സിപിഎം നേതാക്കളും അണികളും സിപിഐയുമായി സഹകരിക്കാൻ തയ്യാറാണെങ്കിലും മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്നതിനാൽ പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുകയാണ്. ആലപ്പുഴയിൽ സിപിഎം വിട്ട് സിപിഐയിലെത്തിയ ടി ജെ ആഞ്ചലോസിനെ പോലുള്ള നേതാക്കൾക്ക് ഇപ്പോഴും ഇടതുമുന്നണിയിൽ അപ്രഖ്യാപിത വിലക്ക് തുടരുകയാണ്. സിപിഎം വിട്ട് സിപിഐയിലെത്തിയ നിരവധി പ്രാദേശിക നേതാക്കളും ഇതേ ഊരുവിലക്കിന്റെ നടുവിലാണ്. സിപിഎം വിട്ട് കോൺഗ്രസിലെത്തിയവർക്കും കോൺഗ്രസ് വിട്ട് സിപിഎമ്മിൽ എത്തിയവർക്കുമില്ലാത്ത പ്രതിരോധമാണ് സിപിഐയിലേക്ക് ചേക്കേറുന്നവർ അനുഭവിക്കുന്നത്. കേരളത്തിൽ വളർന്നു വരുന്ന വർഗീയതയെ തടയാൻ ശക്തമായ രാഷ്ട്രീയ നിലപാട് ആവശ്യമാണെന്ന നിഗമനത്തിലാണ് സിപിഐ. കോൺഗ്രസ് ആണ് മുഖ്യ ശത്രുവെന്ന സിപിഎം നിലപാട് തിരുത്തേണ്ട സമയം ആഗതമായിരിക്കുന്നുവെന്നും സിപിഐ കരുതുന്നുണ്ട്. സിപിഎം സിപിഐ ശക്തി കേന്ദ്രങ്ങൾ ബിജെപി നടത്തിയ മുന്നേറ്റം കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്ന രാഷ്ട്രീയ മുന്നേറ്റത്തിന്റെ സൂചനകളായാണ് സിപിഐ വിലയിരുത്തുന്നത്. നിലവിൽ സിപിഐക്ക് കേരളത്തിൽ നിന്നും എം പി ഇല്ല. കഴിഞ്ഞ ടൈമിലും ഒറ്റ എം പിയും ഉണ്ടായിരുന്നില്ല. രാജ്യസഭയിൽ രണ്ടംഗങ്ങൾ മാത്രമാണുള്ളത്. അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി കിട്ടിയാൽ സിപിഐയുടെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടും. ഇതെല്ലാം സിപിഐയെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. കോൺഗ്രസുമായി ചേർന്ന് കേരളത്തിൽ നേരത്തെ നല്ല ഭരണം കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നതും സിപിഐക്ക് മുന്നിലുണ്ട്. കേരളത്തിൽ കോൺഗ്രസുമായി ചേരുന്നത് രാഷ്ട്രീയമായി ഗുണം ചെയ്യുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് സിപിഐയിലെ ഒരു വിഭാഗം നേതാക്കൾ. കേരള കോൺഗ്രസ് എമ്മിന് നൽകുന്ന അത്രയും രാഷ്ട്രീയ പരിഗണന സിപിഐക്ക് നൽകുന്നില്ലെന്ന പരാതിയും സിപിഐക്കുണ്ട്. കേരള കോൺഗ്രസ് പോലുള്ള പിന്തിരിപ്പൻ പാർട്ടികളെ എന്തിനാണ് സിപിഎം ഇത്രയേറെ പരിഗണിക്കുന്നതെന്ന ചോദ്യം നേരത്തെ സിപിഐ ഉന്നയിച്ചിട്ടുണ്ട്. കേരള കോൺഗ്രസ് ബിക്ക് ഇടതുമുന്നണിയിൽ ഇടം നൽകിയതും സിപിഐക്ക് രാഷ്ട്രീയമായ തിരിച്ചടിയായിരുന്നു. ബിജെപി നേതാക്കളുമായുള്ള ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജന്റെ ബന്ധം, രാജു ചന്ദ്രശേഖറുമായുള്ള ഇ പിയുടെ മകന്റെ സ്ഥാപനത്തിനുള്ള ബന്ധം, ഇവയെല്ലാം ഇടതുമുന്നണിയിൽ ചർച്ചയ്ക്ക് വിധേയമാക്കണമെന്നാണ് സിപിഐയുടെ ആവശ്യം. മുഖ്യമന്ത്രിയുടെ ശൈലി മാറണമെന്ന സിപിഎമ്മിൽ തന്നെ ആവശ്യമുയർന്ന സാഹചര്യത്തിൽ സിപിഐയെ കേൾക്കാതെ സിപിഎം നേതൃത്വത്തിനും മുന്നോട്ടു പോകാനാവില്ല.